എന്ത് സ്റ്റാർട്ടാവാത്തോ, എന്ത് വേണ്ടാറ ഇത്? കൊറത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകളുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കാ? കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്കാ ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്ന തോന്നേ. ആ കുര്യാക്കോച്ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ. എന്റെ അപ്പനെ പറഞ്ഞല്ലോ. പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്ന പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിക്കുമ്പോഴാ? ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ്ട്ടോ, കൂടുതൽ വിളഞ്ഞോ. ദേ ഞാനാള് വെറും 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 ചെറ്റയാ. അതാ നീ കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാകുമാര. ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. അപ്പനെയല്ല ആസാന സ്വാമി സ്വന്നത്, നമ്മ എതിരെ സിന്നാളല്ലെന്ന് സൊല്ലാറു. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്? സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നിട്ട വളർന്നാച്ചിപ്പോ. ആ കൊളപ്പുള്ള തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. ഇല്ല ആസാനെ, നിങ്ങൾക്ക് പയപ്പെടാതെങ്കിൽ അവനുടെ തലയിലെ മയറും കാൽപ്പറ്റിടത്തിലിരുന്ന ഒരു കൈ മണ്ണ് കൊണ്ടുവന്നാ എല്ലാമേ ശരിയാക്കിയിടലാന്ന് സൊല്ലറാറ്. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ആ ബാർബർ ഷോപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കലാം. നീക്ക് ധൈര്യമായിരിക്കും ആസാനെ, ശരിയെന്ന് സൊല്ലുക. കണ്ടില്ലേ, എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇതാണ് പരിപാടി. പപ്പയും മമ്മയും മരിച്ചിട്ട് 10-40 വർഷമായി. കരച്ചിൽ കണ്ടാ ഇന്നലെ മരിച്ചേ ഉള്ളൂ എന്ന് തോന്നും. അല്ല ഇന്ന് കോറടഞ്ഞിട്ടില്ലല്ലോ, കിക്കിലിയെടുത്ത് വന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ ഇതൊന്നും അല്ല കഥ. ആ പെണ്ണും പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലുമില്ല, എന്നാലും അവരാണ് കരച്ചലിന്റെ ലീഡർഷിപ്പ്. അല്ല ഫാദർ, ഇവരെന്തെങ്കിലും ഒറ്റാം തടിയായിട്ട് കല്യാണമൊന്നും കഴിക്കാതെ? താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ? അല്ല, അവർക്കൊരു വിഷമമുണ്ടെന്ന് കരുതി ഞാൻ പിന്നെ. ആ അതൊരു കഥയല്ലേ. പണ്ടങ്ങാണ്ട് പാലായി ഇവിടെ വന്ന് കുടിയേറിയവരാ ഇവരുടെ പപ്പ ജോണേട്ടനും കുടുംബവും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്നയ്ക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു ഫ്രെഡി. ഭയങ്കര വയലിനിസ്റ്റ്. വയലിന്റെ ആവുമായിരുന്നു? അല്ലല്ല, വയലിനിസ്റ്റ്, ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊയറിനൊക്കെ. അല്ല, ഇവിടെ ടീച്ചറിന്റെ കാര്യം. ആ പ്രേമം മൂത്തപ്പോഴാ അറിയുന്നത് ഈ ഫ്രെഡിയെ അച്ഛൻ പട്ടത്തിന് അയച്ചോളാമെന്ന് അയാളുടെ അമ്മ നേർന്നിരുന്നു. ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം, മറുവശത്ത് അമ്മയുടെ നേർച്ച. അവസാനം ഫ്രെഡി അച്ഛനായി. ഓ, അത് ശരി. ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ? എന്താ ശരിക്കും ഫാദറിന്റെ പേര് ഫ്രെഡി എന്നല്ലേ? അടിവിച്ചതാണല്ലോ. ആ ഫ്രെഡി ഒരു അപകടത്തിൽ മരിച്ചു. അയാളെ ഏൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി. അപ്പൊ ആലീസ് ടീച്ചറോ? ചേച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാവും. മാമോദീസ മുങ്ങിട്ട് തന്നെ അടോ അച്ഛനായ. ഓ, കൊച്ചനായിരുന്നോ? ഞാൻ പള്ളിയിലോട്ട് പോയിട്ടു, ഇടയ്ക്ക് അങ്ങോട്ട് വരണം, നമുക്കൊന്ന് കൂടണ്ടേ? അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവർ എന്തിനാണ് അവ ഈ മുതല കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ള ഉടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്.
അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലന, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കുന്നത് ഞാൻ ഇങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വരെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ, എന്നാ അവിടെ പോയേ? ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നേഴ്സ്. നിന്നെന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തിനാ? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാം, പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പോവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക്കായാലോ? അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ല ചേച്ചി, അല്ല. അങ്ങനെ പോവല്ലേ, നമുക്ക് മൂന്നാർ കൂടി എടുക്കാന്ന്. മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ, അല്ല ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കോ? ഇതെന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹൂക്കഴിച്ച പാൻസ് അഴിക്കാനാ? അയ്യാ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? ഏ, ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച് ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. മൂക്കി പഞ്ഞും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ? പോരാ, എന്നാ എന്നാ. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചവനെ കുത്തിക്കൊല്ലണം. ഹൈ, മുത്തുക്കൂടെയും ചൂടിയിരിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ചുതരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്ക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്ക? എന്നെ ആക്കിയതാ. കാൽ ചുവട്ടിൽ മണ്ണില്ലല്ലോടാ, പുല്ലു മതിയാ? മുടിയാത്. മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടെ അടുത്ത് എന്ന സന്ദേഹം വരുമേ. ഐഡിയ. അന്ത മരത്തെ പാത്തിയാ? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിച്ച. അന്ത മരത്തുമേലെ ഏറിയാ അവനക്ക് പിന്നാലെ എത്തിടും. അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്, അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്. നീ കേറക്കൂടാത്, നീ പോയല്ലോ മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കേറിക്കോ. ഇല്ല, നീ കേറിക്കോ. നീ ഏറ്, ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ, നീ ബുദ്ധി വെച്ച് ഏറ്. ആസാനേ, ഇന്ന് തളപ്പ് കാലിലെ പോട്ടാ, ഉങ്ങൾക്ക് ഈസി ആയിരുന്നാ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ധൈര്യമായി മായാണ്ടി നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ?
സ്നേഹനിദ്ര എഴുതാൻ